അടക്കം നേവി അടക്കം ആ ദൌത്യ രംഗത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ തകരപ്പറമ്പിനടുത്തുള്ള കനാലിലാണ് ജോയിയുടെ മൃതദേഹം പൊങ്ങിയത്. അവിടെ ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ് രക്ഷാപ്രവർത്തകർ. എന്തായാലും ഈ സമയത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. മൃതദേഹം ജീർണാവസ്ഥയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വി വി വിനോദ്, വിനോദ് തുടരുന്നുണ്ട്. വിനോദ് പറഞ്ഞു വന്നത് ഈ മൃതദേഹം അവിടെയൊക്കെ ജോയിക്കായുള്ള തെരച്ചിൽ ഈ ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോഴും കാണാതായത് വലിയ രീതിയിലുള്ള ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അതിന് കാരണം മാലിന്യമാണ്, ഇത്ര വൻതോതിൽ അടിഞ്ഞുകൂടിയ ടൺ കണക്കിന് മാലിന്യമാണ് എന്നുള്ളതാണ്. അശ്വതി, മൃതദേഹം ജീർണാവസ്ഥയിൽ തന്നെയാണ്. 3 ദിവസമാകുന്നു. 3 ദിവസം തീർത്ഥം മാലിന്യം നിറഞ്ഞ ജലത്തിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നും മനസ്സിലാക്കുന്നു. 3 ദിവസമാകുന്നുണ്ട്. ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് തന്നെ ഈ ടണലിന് പുറത്തേക്കുള്ള ഭാഗം, അത് നമ്മൾ ഇപ്പോൾ ഉള്ള സ്ഥലത്ത്, അതായത് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലം, അത് വിസിബിളായ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലമാണ്. അങ്ങനെ ആണ് ഈ മൃതദേഹം കണ്ടെത്തുന്നതും. ഏതായിരുന്നാലും 3 ദിവസം നീണ്ട തിരച്ചിൽ, ഒടുവിൽ നേവിയുടെ തന്നെ സഹായം അഭ്യർത്ഥിച്ച് കഴിഞ്ഞ ദിവസം 6 അംഗ സംഘം, കൊച്ചിയിൽ നിന്നുള്ള 6 അംഗ സംഘം തിരുവനന്തപുരത്തേക്ക് എത്തുകയും ചെയ്തു. ഇന്ന് തിരച്ചിൽ നടപടികളുമായി അവരും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. NDRFന്റെ തിരച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. നമുക്കറിയാം റെയിൽവേ നൽകിയിട്ടുള്ള കരാർ, 3 കരാർ തൊഴിലാളികൾ നൽകിയ ആളിന്റെ ജീവനക്കാരാണ് ഈ 3 തൊഴിലാളികളും. ഇവർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന പ്രദേശം, അത് റെയിൽവേയുടെ ഭൂമിയാണ്. അവിടെ മാലിന്യം നിൽക്കുന്നതിനിടെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. പക്ഷേ ഈ ഒരു അപകടത്തിന് ശേഷമാണ് മാലിന്യത്തിന്റെ തോത് എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. JCBയുടെ സഹായത്തോടെ വലിയ നെറ്റ് കെട്ടി ടൺ കണക്കിന് മാലിന്യം കോരിമാറ്റുന്നത് നമ്മൾ കണ്ടതാണ്. ആ ഒരു സ്ഥലത്താണ് 3 തൊഴിലാളികളെ വെറും മൺവെട്ടി മാത്രം നൽകി മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി കരാർ ഏൽപ്പിച്ചത്. അത് എത്രമാത്രം കണ്ണിൽ പൊടിയിടുന്ന, ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണെന്ന് ഈ അപകടത്തിന് ശേഷമാണ് ബോധ്യപ്പെട്ടത്. കാരണം ഇവർ ശുചിയാക്കാൻ നിന്ന സ്ഥലത്തു നിന്നും മാത്രം ടൺ കണക്കിന് മാലിന്യം JCB നെറ്റിലൂടെ വലിയ വല വിരിച്ച് വല കെട്ടി അഗ്നിശമന സേനയുടെ അംഗങ്ങൾ അവിടെ നിന്ന് ടൺ കണക്കിന് മാലിന്യം മാറ്റി അവിടെയൊക്കെയാണ് ഈ 3 തൊഴിലാളികളെ സാധാരണ 3 മൺവെട്ടി കൊടുത്ത് അവിടെ നിന്ന് ഈ മാലിന്യം നീക്കം ചെയ്യാനുള്ള കരാർ ജോലി ഏൽപ്പിച്ചത്. ഇതെല്ലാം തന്നെ പ്രഹസനവും തട്ടിപ്പുമാണ് എന്നതുകൂടിയാണ് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന വേദന ഉള്ളപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അധികൃതരുടെ അലംഭാവം എത്രമാത്രമുണ്ട്, ആത്മാർത്ഥത ഇല്ലായ്മ എത്രമാത്രമുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ വെളിവാകുന്നത്. മാത്രമല്ല, തമ്പാനൂരിലെ വെള്ളക്കെട്ട് കാലങ്ങളായി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. 1 മണിക്കൂർ മഴ പെയ്താൽ അല്ലെങ്കിൽ 3/4 മണിക്കൂർ മഴ പെയ്താൽ തമ്പാനൂർ മുങ്ങുമ്പോൾ അതിന്റെ പഴി മുഴുവൻ കേൾക്കേണ്ടി വരുന്നത് സർക്കാരോ അല്ലെങ്കിൽ നഗരസഭയോ ആണ്. നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമാണ് എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഇക്കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ കണ്ടതാണ്, സാധാരണ നിലയിൽ കണ്ണമ്മൂലിയിലൊക്കെ വെള്ളം കയറുന്ന പ്രദേശമുണ്ട്. അവിടെ ശുചീകരണം കാര്യമായ രീതിയിൽ തന്നെ നടത്തി. കഴിഞ്ഞ മഴക്കാലത്ത് കണ്ണമ്മൂലയിൽ, അങ്ങനെ കണ്ണമ്മൂല, ഗൗരീശപട്ടം ആ ഭാഗത്തൊക്കെയും വലിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ തമ്പാരൂരിൽ സ്ഥിതി നേരെ മറിച്ചാണ്. എത്ര തന്നെ ഓടകൾ വൃത്തിയാക്കിയാലും എത്ര തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താലും റോഡിലെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാലും തമ്പാനൂരിൽ വെള്ളം പൊങ്ങുന്നു. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു അനുഭവം കൂടിയാണ് ഇപ്പോൾ മുന്നിലൂടെ കടന്നു പോകുന്നത്. റെയിൽവേ ടണലിൽ എത്രയോ പതിറ്റാണ്ടുകളായി അവശേഷിക്കുന്ന ഈ വേസ്റ്റ്, ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ, തടിക്കഷ്ണങ്ങൾ ഉൾപ്പെടെ, വലിയ കല്ലുകൾ ഉൾപ്പെടെ ഈ ടണലിനുള്ളിൽ ഉണ്ട്. ടണലിനുള്ളിൽ കയറിയുള്ള ഒരു ശുചീകരണവും പതിറ്റാണ്ടുകളായി നടക്കുന്നില്ല. അതായത് കാലങ്ങളായി ഈ ടണൽ, ഇത് രാജഭരണകാലത്ത് ഉള്ള തോടാണ്. അതിനുശേഷം ബ്രിട്ടീഷ് ഭരണകാലത്ത് റെയിൽവേ ലൈൻ യാഥാർത്ഥ്യമാകുമ്പോൾ അന്ന് തന്നെ ഇവിടെ ഉള്ള ടണലാണ്. ട്രെയിനുകൾ കടന്നു പോകുന്നത് ഈ ടണലിന് മുകളിലൂടെയാണ്. അന്ന് നിർമ്മിച്ച നിർമ്മിതിയാണ് ഇപ്പോഴുമുള്ളത്. നമ്മൾ കാണേണ്ടത് ആ കാലഘട്ടം മുതൽ ഇതുവരെ ഈ നിമിഷം വരെ അതിനുള്ളിൽ ഒരു ശുചീകരണം നടന്നിട്ടില്ല എന്ന കാര്യമാണ്. അതിനർത്ഥം ഈ വെള്ളം ഒഴുകി പോകാത്തത് കൊണ്ട് തന്നെ തമ്പാനൂരിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതിന് ഈ മാലിന്യ കൂമ്പാരം ഒരു കാരണം തന്നെയാണ്. ഇതിന്റെ ഉറവിടം ആദ്യം തടയുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. തോട്ടിലേക്ക് ഇത്തരം മാലിന്യങ്ങൾ എത്തുന്നത് തടയുക എന്നതാണ്. എത്തിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടി ശക്തമായി സ്വീകരിക്കുക എന്നതാണ്. അതിലൊരു ഏകോപനം ഉണ്ടാകണം. നഗരസഭയുടെയും റെയിൽവേയുടെയും സർക്കാരിന്റെയും ഒക്കെയും ഒരു ഏകോപനത്തോടു കൂടി മാത്രമേ ഇത് സാധ്യമാകൂ. ഈ ഒരു മരണത്തിന്റെ വേദന ഉള്ളപ്പോൾ തന്നെ കൃത്യമായി തലസ്ഥാനത്ത് ജീവിക്കുന്ന ആളുകൾക്ക്
ഇവിടുത്തെ സർക്കാരിന് ഒക്കെയും ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്. മാലിന്യത്തിന്റെ ശാപം എത്രമാത്രമാണ്, ഒരു നഗരത്തെ മാലിന്യം മുക്കിക്കൊല്ലുന്നത് എങ്ങനെയാണ് എന്നതുകൂടി വെളിപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മുടെ മുന്നിലൂടെ പോകുന്നത്. അശ്വതി, ശരി. ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. തകരപ്പറമ്പിലെ കനാലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ തുടർ നടപടികളാണ് പ്രേക്ഷകർ കാണുന്നത്. മൃതദേഹം അവിടെ നിന്നും മാറ്റുന്നതിനായുള്ള ആംബുലൻസ് അങ്ങോട്ടേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. 3 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ജീർണിച്ച നിലയിലാണ്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തകരപ്പറമ്പ് ഭാഗത്തു നിന്നുമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് രാവിലെ 11 മണിയോടെ ജോയി അപകടത്തിൽ പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന 2 പേർ മഴ കാരണം പിൻവാങ്ങിയെങ്കിലും ജോയി കനാലിലേക്ക് അമേഴഞ്ചൻ ഡോട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ടു. അന്ന് മഴയുണ്ടായിരുന്നു. സ്വാഭാവികമായ ഒഴുക്ക് അമേഴഞ്ചൻ ഡോട്ടിലുണ്ടായിരുന്നു. അങ്ങനെ മാലിന്യത്തിനിടയിലേക്ക് പോവുകയായിരുന്നു ജോയിയുടെ മൃതദേഹം. ഇന്ന് അല്പസമയം മുമ്പാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ എന്തൊക്കെ നടപടികളാണ് അവിടെ പുരോഗമിക്കുന്നത്?